ഈ റെഡ് അലർട്ട് ഒക്കെ ഉള്ള ഇടങ്ങളിൽ മാത്രമല്ല, കൊല്ലത്ത് നല്ല മഴയാണ്, പാലക്കാട് നല്ല മഴയാണെന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നൊരു റിപ്പോർട്ടാണ്. കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ റോഡ് ഇടിഞ്ഞു വീണു. ചെമ്പുമുക്കിൽ നിന്ന് അട്ടിപ്പേറ്റി നഗറിലേക്കുള്ള റോഡാണ് പുലർച്ചെ ഇടിഞ്ഞു വീണത്. 2 മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ, അതെ, 2 മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണ് തകർന്നത്. മതിയായ ഓടയടക്കമില്ലാതെ റോഡ് പണിതതാണ് റോഡ് തകരാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറയും. കൊച്ചി നഗരത്തിൽ നിന്ന് തൃക്കാക്കരയിലേക്ക് പോകുമ്പോൾ ചെമ്പുമുക്ക് പാലമുണ്ട്. അവിടെയാണ് കൊച്ചി കോർപ്പറേഷൻ്റെ അതിർത്തി അവസാനിക്കുന്നതും തൃക്കാക്കര നഗരസഭയുടെ അതിർത്തി തുടങ്ങുന്നതും. അവിടെ ചെമ്പുമുക്ക് പാലം കഴിഞ്ഞ് അട്ടിപ്പേറ്റി നഗറിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണിത്. ഈ റോഡാണ് ഇന്ന് പുലർച്ചെ കനത്ത മഴയിൽ ഈ തരത്തിൽ ഇടിഞ്ഞു വീണത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊരു 4-5 അടിയോളം ഈ റോഡ് ഇടിഞ്ഞ് താഴേക്ക് താഴുന്നൊരു നിലയുണ്ടായി. വലിയ രീതിയിൽ വെള്ളം കയറിയാണ് ഈ റോഡ് ഈ തരത്തിൽ ഇടിഞ്ഞു പോയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അടുത്തിടെ നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യത്തെ തുടർന്ന് നഗരസഭ 35 ലക്ഷം രൂപയോളം മുടക്കി നവീകരിച്ച ഒരു റോഡാണ് ഈ തരത്തിൽ ഇടിഞ്ഞ് താണിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മേഖലയിലുള്ള ആളുകളുടെ ആകെ പുറത്തേക്കുള്ള യാത്ര പോലും തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ റോഡ് ഈ തരത്തിൽ തകർന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എനിക്കൊപ്പം ഇവിടുത്തെ നഗരസഭാ കൗൺസിലറും നാട്ടുകാരും ഒക്കെ ചേരുന്നുണ്ട്. കൗൺസിലർ, എന്താ സംഭവിച്ചത്? നമുക്ക് ദൈവാനുഗ്രഹം എന്ന് തന്നെ ആദ്യമേ തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ടൈമിൽ അതിന് സംഭവിച്ചിരുന്നു വെച്ചെങ്കിൽ ഒരുപാട് ജീവനുമൊക്കെ അപകടം വന്നാനേ. പക്ഷേ നമ്മളിന്ന് 2 മാസമുള്ള ഈ റോഡ് പണിതിട്ട് ഇത് ഇടിഞ്ഞിട്ട് ഒരു 2.5 വർഷക്കാലം കിടന്ന് അതിന് ഒരുപാട് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം നമ്മൾ പരിഹരിച്ച് ജനങ്ങൾക്കുള്ള ഇവിടെ റോഡും വേണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഓടി കിടന്ന് ചെയ്തു. പക്ഷേ നമ്മൾ കെട്ടിയ ഭാഗത്ത് ആ കെട്ടിലൊന്നും ഒരു കംപ്ലയിൻറ്റ് ഇല്ല. പക്ഷേ ഈ സൈഡിൽ നിന്നുള്ള ഇത് ആണ് ഇടിഞ്ഞേക്കണത്. ഇപ്പുറത്തെ പള്ളി കോമ്പൗണ്ടിലുള്ള മതിൽ ഉൾപ്പെടെ ഇടിഞ്ഞിങ്ങോട് പോകുന്നേക്കണതാണ്. നിർമ്മാണത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിങ്ങനെ നിൽക്കില്ല. ഇത് മൊത്തം ഇടിഞ്ഞു പോയാനെ. നിർമ്മാണത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമുക്ക് നോക്കി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിനകത്ത് ഈ കെട്ടി അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷേ ഇവിടെ ഈ ഈ സൈഡിൽ നിന്നുള്ള ഇടിവ് കാരണമാണ് ഇത് സംഭവിച്ചേക്കുന്നത്. ക്ലീൻ ചെയ്യാൻ വേണ്ടി ജെ സി ബി വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ അരികെ കൂടിയൊക്കെ വരുമ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ അവരോട് പറയാണ്ട് എന്ന് വെച്ചാൽ വലിയ ഹൈറ്റ് കൂടി ഇതൊക്കെയാണ്, അതിൻ്റെ അരികെ കൂടി ഈ ചെളികളൊക്കെ വടിച്ചതിൻ്റെ പേരിലാണ് ഈ സംഭവം കൂടുതൽ സംഭവിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ കുറുക്ക ചെളികളാണ്. പാവിൽ മാത്രം മാറി വാരി ഏതെങ്കിലും ഒരു പറമ്പിലേക്ക് ഇട്ടിട്ട് അവരങ്ങോട്ട് പോകും, ഇളക്കി ഇട്ടിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ കൊണ്ട് വെള്ളം വന്ന് കെട്ടിക്കിടന്നതിൻ്റെ പേരിലാണ് ഈ സാധനം കൂടുതലിടിയാൻ കാരണം. വലിയ രീതിയിലുള്ളൊരു ഒരു പ്രശ്നം തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. ഇനിയിപ്പോൾ ഇവർക്ക് പുറത്തേക്ക് കടക്കണമെങ്കിൽ ചുറ്റി പോകണം. അസീസി സ്കൂൾ ഇവിടെയാണ്. അവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകണമെങ്കിൽ വല്ലാതെ ചുറ്റി പോകണം. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് നാട്ടുകാർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ റോഡിൻ്റെ ഒരു പുനർനിർമ്മാണം നടക്കണമെന്നൊരു ആവശ്യം നാട്ടുകാർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് പകൽ സമയത്ത് ഈ ഒരു അപകടം ഉണ്ടാവാതിരുന്നതൊരു വലിയ ആശ്വാസമായി എന്ന് നാട്ടുകാർ പറയുന്നു. കാരണം എപ്പോഴും വലിയ തിരക്കുള്ള ഒരു പാതയാണ്. ആ പാതയിൽ പകലായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഇത് വലിയ അത്യാഹിതത്തിലേക്കൊക്കെ വഴിവെച്ചാണ്. ഇപ്പോഴെന്തായാലും ഈ റോഡ് ഇത്തരത്തിലാണ് കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് നവീകരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നഗരസഭാ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത്. നാരായണൻ നമ്പൂതിരിക്കൊപ്പം ചെമ്പുമുക്കിൽ നിന്ന് എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.